ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഞാൻ ഇതുവരെ നിങ്ങളായിട്ട് ഷെയറാക്കാത്ത കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയറാക്കുന്നത്. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ 6 മണിയായിട്ടാ എണീക്കാൻ വേണ്ടിക്ക്. 5 മണിക്ക് തന്നെ നെട്ടിയിട്ടുണ്ടായിന്, പിന്നെ 6 മണിയായിട്ടുണ്ടായിന് എന്താ പറയുക, ബെഡിൻ്റെ ഇടയിൽ എണീക്കാൻ വേണ്ടിക്ക്. സാധാരണ ഞാൻ 5 മണിയല്ല എന്നുണ്ടെങ്കിൽ 4:30 ഒന്നും തന്നെ എണീക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടായിന്. ഇതാ രാവിലെ തന്നെ ന്യൂഡിൽസ് റെഡിയാക്കലാണ്. ഞാനല്ല കേട്ടോ, മോളാണ് റെഡിയാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ല പനിയും തൊണ്ടവേദന എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഗുളിക കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മോള് പറഞ്ഞു ഞാൻ നല്ല ചൂടുള്ള മാഗി ഉണ്ടാക്കി തരാം. എന്താ പറയുക, കോഫിയും മാഗിയും ഒക്കെ കഴിച്ചു, എന്നിട്ട് ഗുളിക കഴിച്ചു. എനിക്ക് അങ്ങനെ ക്ഷീണമുണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. പിന്നെയും വിചാരിച്ചു ഓക്കെ ചെയ്യാം, ഇന്നത്തെ ഒരു ദിവസം കളയണ്ടാലോ, പനിയുള്ള ദിവസം എങ്ങനെയാണ് എൻ്റെ റുട്ടീനെന്ന് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഞാൻ എന്താ പറയുക, കോഫി റെഡിയാക്കലാണ്. എനിക്ക് നല്ല പനിയെല്ലാം ഉണ്ടാകുമ്പം ഭയങ്കര ഇഷ്ടം എന്നിട്ടാ നല്ല ചൂട് കോഫി കുടിക്കൽ, പിന്നെ ന്യൂഡിൽസ് എല്ലാം നല്ല ലൂസായിട്ട് സൂപ്പ് പോലെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, രാവിലെ തന്നെ ഇങ്ങനെ ന്യൂഡിൽസും ഐറ്റംസും ഒന്നും കഴിക്കല് നല്ലതല്ല. പക്ഷേ എനിക്ക് ഗുളിക കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുളിക എന്നാണ് കേട്ടോ പറയൽ. ഗുളിക കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറ്റിൽ എന്താ പറയുക ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ എന്താ പറയുക ന്യൂഡിൽസ് റെഡിയാക്കി തരുന്നുണ്ട് മോള്. അപ്പം ഇതാ മോള് ന്യൂഡിൽസ് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. മൈസയാണ് കേട്ടോ. മൈസാക്കും നല്ല തൊണ്ടവേദന ഉണ്ട്. ഓളന്നെയാന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്, നല്ല ചൂടുള്ള മാഗി കഴിച്ച് കഴിഞ്ഞാൽ കുറയും ഉമ്മാന്ന്. അപ്പോൾ ഇതാ ഞാൻ കോഫി കുടിക്കലാണ്. അപ്പം എനിക്കില്ലേ എന്താ പറയുക, രാവിലെ തന്നെ ഈ എരിവുള്ള ഐറ്റംസൊന്നും വയറ്റിന് പറ്റില്ല, അസിഡിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പം എനിക്കില്ലേ ഭയങ്കര ഇഷ്ടമാണ് ഈ എരിവ് പുളി അച്ചാർ ഐറ്റംസ് എല്ലാം. അച്ചാറെല്ലാം വാങ്ങിയാൽ 2 ദിവസം കൊണ്ട് തന്നെ ഒരു കുപ്പി ഒരു കുട്ടിൽ മൊത്തത്തിൽ തീർക്കും ഞാൻ. എനിക്ക് അത്ര ഇഷ്ടമാണ് ദോശൻ്റെ കൂടെ കറിൻ്റെ കൂടെ എല്ലാം അച്ചാറെല്ലാം കഴിക്കും, എന്നിട്ട് പെട്ടെന്ന് തീർക്കും. ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല, എരിവും പുളിയും വയറ്റിനെ തട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നൂഡിൽസ് കഴിക്കുമ്പോൾ എനിക്ക് നല്ല എരിവുണ്ട് അത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കഴിക്കണ്ട, കാര്യം ഇന്നിത് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് രാത്രി വരെ വയറുവേദന ഉണ്ടാവും. അപ്പം ഞാനിത് പകുതി എന്താ പറയുക പകുതിയല്ല ഒരു സ്പൂൺ ഇങ്ങനെ കഴിച്ചിട്ട് എന്താ പറയുക മാറ്റിവെക്കാന്നിട്ടാ ചെയ്തിട്ടുണ്ടായിന്. കാര്യം എനിക്ക് തീരെ പറ്റില്ല രാവിലെ എരിവ് ഐറ്റംസൊന്നും. പിന്നെ എനിക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ എന്താ പറയുക ഇക്കല്ലാന്നെങ്കിൽ പഴയെല്ലാം തിന്നിട്ട് ഗുളികയെല്ലാം കഴിക്കും, എനിക്ക് പഴം തീരെ ഇഷ്ടമല്ല. അപ്പം ഇതാ ഞാൻ എന്താ പറയുക ഓറഞ്ച് എടുത്തിട്ട് കഴിക്കലാണ്. ഓറഞ്ച് ഈ ഓറഞ്ച് പുളിയൊന്നുമില്ല കേട്ടോ, നല്ല മധുരയുള്ള ഓറഞ്ചാണ്. അപ്പം ഓറഞ്ചും കഴിച്ചിട്ട് ഗുളിക കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗുളിക കഴിക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓറഞ്ച്, ഈ ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരയിലുള്ളതാണെങ്കിൽ ഇപ്പോൾ സീസണല്ലേ, വേറെ ഒന്നും പരതിയിട്ട് കണ്ടിട്ടില്ല. രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ നമുക്ക് ഗുളികയെല്ലാം കഴിക്കാൻ പറ്റൂ, വെറും വയറ്റിൽ അങ്ങനെ കഴിക്കാനും പറ്റൂല. പിന്നെ വിചാരിച്ചു വേഗം ഓറഞ്ച് ഇട്ടിട്ടുണ്ടായിന് അത് കഴിക്കാം, മാഗി കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല രാത്രി വരെ. എന്താ പറയുക നല്ല എരിവില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ന്യൂഡിൽസ് ഐറ്റംസ് എല്ലാം. എരിവ് രാവിലെ തന്നെ എനിക്ക് പറ്റൂല, മോള് കഴിക്കുന്നുണ്ടായിന് കേട്ടോ അപ്പുറത്തുനിന്ന്. ഓള് നല്ല എരിവുള്ള ഇതില്ലേ ന്യൂഡിൽസ്, അതാണ് കഴിക്കുന്നുണ്ടായിന്. അപ്പം ഇതാ ഞാനും മൈസിയാണ്, ഓക്കും നല്ല തൊണ്ടവേദന എല്ലാം ഉണ്ടായതുകൊണ്ട് ഓളന്നെയാണ് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഇതാ ഞാനോളും സംസാരിച്ചിട്ട് അങ്ങനെ കഴിക്കലാണ്. ഇക്കാണെങ്കിൽ ഇങ്ങനെ പഴം എന്താ പറയുക ഇങ്ങനെ നൂഡിൽസ് ഒന്നും കഴിക്കാൻ വിടില്ല രാവിലെ തന്നെ. ഇക്ക പഴം വാട്ടി തരാമെന്നെല്ലാം പറയും, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ രാവിലെ തന്നെ പഴം മുട്ട അങ്ങനത്തെ ഒന്നും എനിക്ക് ഇറങ്ങൂല. എന്താ പറയുക എനിക്ക് അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓറഞ്ചും കൂടി കഴിച്ചിട്ട് കുളി കഴിക്കലാണ്. ഇക്കാക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ ഇക്ക കാണിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കൽ. അവിടുത്തെ മരുന്നില്ലേ ചുമൻ്റെ മരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എന്താ പറയുക എനിക്ക് ചുമ പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മരുന്ന് തന്നെ കുടിക്കണം, വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മാസമല്ലേ എടുക്കും എൻ്റെ ചുമ പോകാൻ വേണ്ടിക്ക്. അപ്പം ഇതാ ഞാൻ മരുന്നും കൂടി കുടിക്കലാന്ന്. എന്നിട്ട് ഇന്ന് കാണിക്കാമെന്നാന്ന് വിചാരിച്ചത്, ഹോസ്പിറ്റലിൽ ഇന്ന് പോയിട്ട് കാണിക്കണം. രാവിലെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഇക്കാൻ്റെ ഗുളിക എടുത്തിട്ട് അങ്ങനെ കഴിക്കലാണ്. ഞാനിങ്ങനെ പനി പിടിച്ച ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇതുവരെ നിങ്ങളുമായിട്ട് ഷെയർ ആക്കിയില്ല. ഷെയർ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇർഫാനെൻ്റെ ലൈഫ് എപ്പോഴും ഹാപ്പി തന്നെയാണോ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാവരുടെ ലൈഫിലുള്ള പോലെ എല്ലാ പ്രയാസങ്ങളും നമ്മളെ ലൈഫിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നതാണ്. എല്ലാ വീട്ടിലുള്ള പോലെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വീട്ടിലും ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാമെന്ന് തന്നാൽ നിങ്ങളെ കണ്ണിൽ ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ട് മാറും, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല. എപ്പോഴും ദുഃഖങ്ങൾ മാത്രം ഞാൻ കാണിക്കുമ്പം
എൻ്റെ എനിക്ക് കഴിയാവുന്ന രീതിയിൽ എന്നെ ഞാൻ ഹാപ്പിയാക്കും. ആ ഒരു 24 മണിക്കൂർ, ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യും. എന്നിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നെ ഹാപ്പിയാക്കാൻ? എന്നെ ഹാപ്പിയാക്കാൻ ഞാൻ തന്നെ വേണം, വേറെ ആരും വന്നിട്ട് ഹാപ്പിയാക്കില്ല. പിന്നെ എൻ്റെ മക്കളെ, ഹസ്ബൻഡിനെ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ ഹാപ്പിയാക്കാനും കഴിയുമ്പം എന്നെ കൂടുതൽ സന്തോഷവതിയാവും. അപ്പം ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല, ഞാനതിൽ എന്താ പറയുക, ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്, ഹാപ്പിനെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടോ. പിന്നെ പനിയിലുള്ള ദിവസമില്ലേ, എന്താ പറയുക, എനിക്ക് ഏക ആശ്വാസം ഇങ്ങനെ മക്കളെ പഠിപ്പിക്കണ്ടല്ലോ എന്നുള്ളതാണ്. കാര്യം അവരെ ട്യൂഷൻ ക്ലാസ്സിൽ ആക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ടീച്ചർ കൈകാര്യം ചെയ്യും. അപ്പം മോനിപ്പം ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ, ആൽബിഡോൻ്റെ ട്യൂഷൻ ക്ലാസ്സിലാണ് മോനുള്ളത്. പിന്നെ ഒരുപാട് പ്രാവശ്യം ആൽബിഡോൻ്റെ ട്യൂഷനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സാണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, GCC എല്ലാ കൺട്രീസിലും ഇവരുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 90 ഡേയ്സ് മുതലുള്ള കിൻഡർ ഗാർഡൻ പ്രോഗ്രാം മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് പ്രയാസമുള്ള വിഷയങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത്. പിന്നെന്താ, പാരൻസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഏത് ടൈമാണോ വേണ്ട ആ ഒരു ടൈമിലാണ് ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ക്ലാസ് വേണ്ട, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടീച്ചർക്ക് പുറമെ ആ കുട്ടികളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിക്ക് ഒരു മെൻറ്ററും കൂടി ഉണ്ടാവും കേട്ടോ. ക്ലാസ്സസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിക്കുള്ള ഒരു മെൻറ്ററും കൂടി ഇവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ മോനെല്ലാം ഇങ്ങനെയുള്ള ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് പോലും എനിക്ക് പകുതി ടെൻഷൻ കുറയും കേട്ടോ. ഇങ്ങനെ പനിയെല്ലാം ദിവസം എന്തെങ്കിലും തിരക്കും, പ്രത്യേകിച്ച് എന്തെങ്കിലും തിരക്കലുണ്ടെങ്കിൽ മക്കളെ കാര്യം ടീച്ചർ നോക്കും. പ്രത്യേകിച്ച് ഇപ്പം 1st December എക്സാം വരെയെന്ന്, പിന്നെന്താ 1st March കുട്ടികളുടെ എക്സാമും കാര്യങ്ങളെല്ലാം വരെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്യാണവും കാര്യങ്ങളും പിന്നെ പനിയും എല്ലാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു 1st December എക്സാം അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റുന്നില്ല. അപ്പം എന്താ പറയുക, 1st March എക്സാമിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടിക്ക്, അതേത് കുട്ടികളായിക്കോട്ടെ, 8th, 9th, 10th, പ്ലസ് ടു ഏത് കുട്ടികൾക്കാണെങ്കിലും, ഇപ്പം 9th കുട്ടികൾക്ക് എന്താ പറയുക, ഫെബ്രുവരി എന്താ പറയുക ലാസ്റ്റ് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 10th ആണെങ്കിൽ ജനുവരി തന്നെ അവരുടെ മോഡൽ എക്സാം എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരേക്കും കാത്തിക്കാണ്ട് ഈ ഒരു മാസം തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ തന്നെ കുട്ടികളെ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇവർ എക്സാം ഫോക്കസ് ചെയ്തിട്ട് റിവിഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് വേണമെന്നുള്ള കുട്ടികൾക്ക് അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം ഇത് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടെൻഷൻ വേണ്ട. അവരുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷനും കാര്യങ്ങളിലും എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അടക്കം നടക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ എന്താ പറയുക, മാർക്ക് സ്കോർ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ക്ലാസ് മൂലം കഴിയുന്നുണ്ട്. അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. ഇപ്പം പനി വന്നേരം തന്നെ എനിക്ക് എന്താ പറയുക, കുറേ ഫ്രീ ആണ് കേട്ടോ. ഓരോ കാര്യത്തിൽ ഇങ്ങനെ ക്ലാസ്സിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, ചെക്ക് ചെയ്യട്ടോ. അപ്പം ഗുളികയെല്ലാം കഴിച്ച് കുറച്ച് ആശ്വാസം വന്നേരം മക്കൾക്ക് ഞാൻ ദോശയും തേനും കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ദോശ ചുട്ടിട്ട് നമ്മൾ കണ്ണൂർ ദോശ, പച്ചരി അരച്ചിട്ടുള്ള ദോശയും എന്താ പറയുക, തേനും കൂടി കൊടുത്തിട്ടുണ്ടായിന്. മോൾക്കെല്ലാം പനിയുണ്ട്. പിന്നെ അതിൻ്റെ തലേദിവസം, പനിക്കുന്നതിന് തലേദിവസം ഞാൻ മന്തി റെഡി ആക്കിയിട്ടുണ്ടായിന്. ഇത് ഒരുപാട് പേര് ഇന്നലെ ഞാൻ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്, കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. ഒരുപാട് പേര് ഉണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. മാഷാല്ലാ നല്ല വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ, കാണാത്തവർ കണ്ടുവെക്ക്. അപ്പോൾ മന്തിൻ്റെ ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക, അന്ന് അത് ചൂടാക്കിയിട്ട് കഴിക്കാന്ന്. ഇത് തലേ ദിവസത്തേതാണ് കേട്ടോ വീഡിയോ, ഞാൻ കാണാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. ഇത് ഞാനിങ്ങനെ തന്നെ കോരി വെച്ചിട്ടുണ്ടായിന്, കാര്യം നമുക്ക് അത്രയും വേണ്ട, ഞാൻ വീഡിയോക്ക് വേണ്ടിക്ക് ഇത്രയും ഉണ്ടാക്കിയതാണ്. രണ്ട് ദിവസം എത്തും കേട്ടോ. ഇങ്ങനെ മന്തിയെല്ലാം കുറേ ഉണ്ടാക്കിയാലില്ല എന്നുണ്ടെങ്കിൽ ഏച്ചിക്കെല്ലാം അങ്ങനെ കൊടുക്കലാണ്. അപ്പോൾ ഇതാ കാണാത്തവരെന്തായാലും വീഡിയോ കണ്ടോ കേട്ടോ. പിന്നെ ഇത് തലേദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ്. കുറച്ചധികം തന്നെ ഞാൻ വിളമ്പ് വെച്ചിട്ടുണ്ടായി, അതെല്ലാം ചൂടാക്കാമെന്നാണ് വിചാരിച്ചു വെച്ചേക്ക് കുട്ടികൾക്ക്. പിന്നെ എനിക്ക് പനി തീരെ സുഖമില്ലായിട്ട് എന്താ പറയുക, ഉമ്മാനെയും കൂട്ടിയിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പോക്കാൻ, കാടുന്ന സുഖമില്ലല്ലോ. അങ്ങനെ അവിടെ പോയി കാണിച്ച് ഉമ്മാൻ്റെ അടുത്ത് തന്നെ വന്നു. ഉമ്മാൻ്റെ ചൂട് എന്താ പറയുക, പാൽക്കന്നി അല്ലേ, കുഞ്ഞരിക്കന്നി,
അതെല്ലാം ഉണ്ടാക്കി തന്ന് കുടിച്ച് എന്നിട്ടിപ്പം വീട്ടിലുണ്ട്, മണ്ടെടുത്തുണ്ട്. ഇപ്പം ഇതാ ഉമ്മ മുളക് പൊടി, മല്ലിപ്പൊടി, എന്താ പറയുക, പത്തിരിപ്പൊടി എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ. ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു മുളക് പൊടീൻ്റെയും മല്ലിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവർ എന്തായാലും കണ്ടോ കേട്ടോ. ഇർഫാന ശംഷീർ മുളക് പൊടി റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്, സെർച്ച് ചെയ്തോ കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.